ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എക്സാം ചോയ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ പുതിയ വീഡിയോയുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ എന്താണ് ഇനി പറയാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങളിൽ പലരും ആലോചിക്കുന്നത്. ഇതിനു മുൻപും ഈ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ സന്തോഷം ഈ വിഷയം മാത്രമാണോ ഇവർക്ക് ടൈറ്റിൽ കൊടുക്കാനുള്ളൂ എന്നതായിരിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ എങ്ങനെ സന്തോഷിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വിഷയം സംസാരിക്കുമ്പോൾ സാധാരണ രീതിയിൽ വാക്കുകൾ കിട്ടാറില്ല. കാരണം സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമുക്ക് പറയാൻ വാക്കുകൾ കാണത്തില്ലല്ലോ. എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അത് ഞങ്ങളെ കുറച്ചുകൂടി ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു കടമയായി ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. അതിനാൽ ഈ വീഡിയോ അല്പസമയം കൂടുതൽ എടുക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സമയം കണ്ടാൽ മാത്രമേ ഞങ്ങൾക്കതിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. വാക്കാലോ പ്രവർത്തിയാലോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമേ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണാൻ മറക്കരുത്, പിന്നീട് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവരും പറയും സന്തോഷിക്കൂ, ജീവിതം സന്തോഷിക്കാനുള്ളതല്ലേ എന്നതൊക്കെ. എന്നിട്ടും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ചുമ്മാ പറയാൻ എളുപ്പമാണ്. സന്തോഷിക്കണമെങ്കിൽ ഒത്തിരിയധികം കാര്യം നമ്മളിൽ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും സന്തോഷിക്കുമ്പോൾ. ഞങ്ങളൊക്കെ ചിലപ്പോൾ തമാശകൾ പറയുമ്പോൾ പലരും പറയും ഇന്നത്തേക്ക് ഇത് മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക്, അതായത് കേൾക്കുന്നവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കരയേണ്ടി വരുമെന്ന്. നമ്മളിലെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കേണ്ട സമയത്ത് തന്നെ പ്രകടിപ്പിക്കണം, നമുക്ക് പിന്നീട് അതിനുള്ള അവസരം ലഭിക്കണമെന്നില്ല. ഞങ്ങളും നിങ്ങളും എല്ലാവരും ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലമെത്തുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയും, അല്ലെങ്കിൽ കാലിന് സന്തോഷിക്കാനാവില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എൻ്റെ നന്മ എല്ലാവർക്കും നന്മയാകണമെന്നില്ല. ലോകത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ശരിയും തെറ്റും കാലമനുസരിച്ച് മാറ്റം വരാം. ഇന്നിൻ്റെ ശരികൾ നാളെ തെറ്റായും നാളെയുടെ ശരികൾ ഇന്ന് തെറ്റായും വ്യാഖ്യാനിക്കാം. നമ്മളിൽ പലരും പലതരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ്. അതിൻ്റെ ഉദ്ദേശശുദ്ധി പറയുന്ന വ്യക്തിക്ക് മാത്രമേ ചിലപ്പോഴെങ്കിലും തിരിച്ചറിയാനാവുന്നുള്ളൂ എന്നതാണ് വാസ്തവം. പലരും പറയും നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല എന്ന്. എന്നാൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം, എൻ്റെ മനസ്സ് അനുവദിക്കുന്നിടത്തോളം ഞാൻ എൻ്റെ ശരികളുമായി മുന്നോട്ട് പോകും. എൻ്റെ ഒരു വാക്ക് നിങ്ങളിൽ ഉളവാക്കുന്ന മാറ്റം സന്തോഷത്തിൻ്റേതാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ മറ്റ് വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് ലഭിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ എത്തിപ്പെട്ടേനെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ APJ അബ്ദുൾ കലാം വൈമാനികനാകാൻ ആഗ്രഹിച്ചെങ്കിലും നടക്കാത്തതിന് അദ്ദേഹത്തിന് വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. തിരഞ്ഞെടുത്ത വഴി അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉയർന്ന പദവികളിലെത്താൻ പറ്റി. അതുവഴി അനേകരിലേക്ക് പുത്തൻ ഉണർവ് നൽകാൻ സാധിച്ചു. അദ്ദേഹം ഇന്നും പലർക്കും റോൾ മോഡലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നതായിരുന്നു. ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷകളും നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. അവിടെയൊക്കെ നാം ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. എങ്കിലും നമ്മുടെ ജീവിതത്തെ, ആ പരാജയം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകരുത്. നമ്മുടെ ജീവിതത്തെ അല്പം കൂടി ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വിഷയത്തിൽ തോറ്റുപോയി. മോഡേൺ പരീക്ഷയായിരുന്നു. ആ പരീക്ഷയിൽ തോറ്റ ഏക വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് വേണമെങ്കിൽ ദുഃഖിച്ചിരിക്കാമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് പിന്നീട് പഠിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലം എന്നോണം 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായി. ഇന്നും നമ്മുടെയും പലരുടെയും ജീവിതത്തിൽ പരീക്ഷകൾ ഒരു കാഠിന്യമേറിയ വേദന സമ്മാനിക്കുന്ന ഓർമ്മകളാണ്, മറക്കാൻ കഴിയാത്തതാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് സന്തോഷിക്കാൻ പറഞ്ഞാൽ സന്തോഷിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. നിങ്ങളിൽ പലരും ഇവിടെ വീഡിയോ കാണാനുമായി വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നറിയുവാനായിട്ടായിരിക്കും. ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ നാം കാത്തിരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ നാളെയായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷവുമാകാം. സന്തോഷിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആദ്യം തന്നെ സന്തോഷിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന വ്യക്തിയായി തീരണം. ലോകത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പിന്നിലും മോശം കാര്യങ്ങളും ഉണ്ടാകും. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, പക്ഷേ കുഞ്ഞു കരയുന്നു. കുഞ്ഞു വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദുഃഖിക്കുന്നുണ്ടാവും. അത് ലോകത്തിൻ്റെ പ്രകൃതി സത്യമാണ്. അത് പഠിപ്പിക്കുന്നത് ഒരു സന്തോഷവും സ്ഥിരമല്ല എന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്നല്ലേ അറിയേണ്ടത്. പറഞ്ഞുതരാം. നിങ്ങളിൽ പലരും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഞങ്ങളുടെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയെന്ന്.
പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പല ഉത്തരങ്ങളും തെറ്റാണല്ലോ, തെറ്റുപഠിപ്പിച്ചാൽ ഉദ്യോഗാർത്ഥികൾ ജയിക്കുന്നത് എങ്ങനെയെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ജീവിതത്തിൽ ജയിക്കുന്നവന് ആവശ്യം വേണ്ടത് ചെയ്യുന്ന കാര്യം സത്യസന്ധമായി ചെയ്യുക എന്നതാണ്. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ പലതും തെറ്റാണെന്ന് സമ്മതിക്കുകയാണ്. കാരണം ആർക്കും തെറ്റുപറ്റാം. തെറ്റുകൾ തിരുത്തി മുന്നേറുമ്പോഴാണ് ജീവിതത്തിലായാലും പരീക്ഷയിലായാലും വിജയിക്കുവാൻ സാധിക്കുക. നിങ്ങളിൽ പലരും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളോടുള്ള നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ഒന്ന് മാത്രമാണ്. ഒരുപക്ഷേ ആ ഒരു വിശ്വാസം മതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ. ഒരു കാർ വിപണിയിൽ ഇറക്കുന്ന ശേഷമാണ് ആ കാറിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അത് തിരിച്ചറിയുന്നതാകട്ടെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷേ ഒരു ഉത്തരം ഇന്നുണ്ടാകും. ആ ഉത്തരമായിരിക്കില്ല ഞങ്ങൾ ഒരു പക്ഷേ കൊടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ നൽകിയ ചോദ്യ പേപ്പർ നടന്ന വർഷം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വേറെ വ്യക്തിയായിരുന്നിരിക്കാം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാൽഡി പഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലുള്ളവരാണെങ്കിൽ എറണാകുളം രേഖപ്പെടുത്തും, മലപ്പുറം ജില്ലയിലുള്ളവരാണെങ്കിൽ മലപ്പുറം രേഖപ്പെടുത്തും. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ശരി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം തെറ്റായ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് തെറ്റായി തോന്നണമെങ്കിൽ ശരിയേത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. അതിനാ വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അറിവുണ്ടാകണം. ഞങ്ങളുടെ വെബ്സൈറ്റ് ഒരിക്കലും ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് അല്ല എന്നത് കൊണ്ട് തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണ്. എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക എങ്കിലാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുക. നിങ്ങൾ നൽകിയ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ വലിയ ഉത്തരവാദിത്തമാണ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ കുറച്ച് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. നിങ്ങളിൽ പലർക്കും ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചവരുണ്ടാകും, ഇല്ലാത്തവരുണ്ടാകും. തീർച്ചയായും പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അല്പമാക്കിയാണെങ്കിലും ഞങ്ങൾ നിറവേറ്റി തരുന്നതായിരിക്കും. സൗജന്യമായി പരിശീലിക്കാമെന്ന വാഗ്ദാനം നിങ്ങളിൽ പലരും മറന്നു കാണില്ല. കാരണം സൗജന്യമായി ലഭിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകിയത്, മാതാപിതാക്കളെ നൽകിയത് സൗജന്യമായിട്ടല്ലേ. ഞാൻ വെള്ളം കുടിക്കാറുണ്ട്, വെള്ളം എന്നെ കുടിക്കാറില്ല എന്ന് കുടിയന്മാർ സുബോധത്തിൽ പറയാറുണ്ട്. ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ അവർ ആ മറ്റുള്ളവരോട് പറയുന്ന ഒരു സമയമാണത്. എന്ന് വെച്ചാൽ സൗജന്യമായി നൽകുന്നത് നിങ്ങൾക്ക് സൗജന്യമല്ല എന്നൊരു തോന്നൽ ഉണ്ടാകണം. അതായത് മക്കളെ നൽകിയപ്പോൾ സൗജന്യമായിട്ടാണെങ്കിലും മക്കളെ വളർത്താൻ ഒത്തിരിയധികം അധ്വാനിച്ചവരാണ് നിങ്ങളിൽ പലരും. എനിക്ക് നേടാൻ കഴിയാത്തത് നിങ്ങളിലൂടെയാണ് ഞാൻ നേടിയെടുക്കുക. എന്ന് വെച്ചാൽ പറക്കാൻ കഴിയാത്ത എനിക്ക് ഉള്ളിലെ ആകാശമുണ്ടെന്നുള്ളൊരു സങ്കല്പത്തിൽ പറക്കാൻ കഴിയും. ഞാൻ ഒരു രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും പറയും പറയൂ പറയൂ കേൾക്കട്ടെ എന്ന്. ഒരു കാര്യം കൂടുതലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് രഹസ്യം എന്ന് പറയുന്നത് പരസ്യമായിട്ട് പറയേണ്ട കാര്യമല്ലോ എന്ന് അല്പം കൂടി ചിന്തിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയാണല്ലേ എന്ന് പറയാമായിരുന്നു. അതായത് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ നിരവധിയുണ്ടെന്നിരിക്കെ ദുഃഖിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പലരും ചിന്തിക്കുക. ഇവിടെ പരീക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മൾ ചിന്തിക്കും ഒത്തിരി അധികം ആളുകൾ എഴുതുന്ന പരീക്ഷയിൽ എനിക്കെങ്ങനെ ജയിക്കാമെന്നും. ജയിക്കുവാൻ നാം നമ്മെ തന്നെ ആദ്യം ഒരുക്കണം. സാഹചര്യം പിന്നാലെ വന്നുകൊള്ളും. ഞങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കണമെന്ന് തന്നെയാണ്. കാലം കുറേയെടുത്തു പ്രയോജനപ്പെടാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പലർക്കും. നമ്മളിൽ പലരും പറയും പണ്ട് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. നമ്മൾ നമ്മുടെ സാഹചര്യത്തെ മനസ്സിലാക്കിയാൽ അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. ഒരു പെൻസിൽ എടുക്കുക, വട്ടം ഒടിക്കുക. ഇപ്പോൾ ഒടിച്ചിരിക്കുന്ന ഭാഗം ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നലുണ്ടാകും. സത്യത്തിൽ ഒടിഞ്ഞ ഭാഗത്തിന് കൂടി ഒന്ന് മൂർച്ച കൂട്ടിയാൽ അത് ഒരാൾക്ക് കൂടി സഹായമാകും. അവരുടെ ജീവിതത്തെ അതുവഴി മുന്നോട്ട് നയിക്കാനാകും. ഇങ്ങനെ ഉദാഹരണത്തിൽ കൂടി പറഞ്ഞാൽ ചിലർക്കെങ്കിലും വേഗത്തിൽ മനസ്സിലാകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഉദാഹരണങ്ങൾ മാത്രമായി കണ്ടാൽ മതി. പലരും ചോദിക്കും തെറ്റുകൾ പഠിച്ചാൽ അത് ശരിയാകുമോ എന്ന്. ഇല്ല, ഒരിക്കലും ശരിയാകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പറയുന്നതായിരുന്നു ശരി എന്ന് നാം വിശ്വസിച്ചിരുന്നു. നമ്മുടെ ഭൂമിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഏക വ്യക്തി അമ്മ മാത്രമായിരുന്നു. കാരണം നമ്മൾ ഉണ്ടായത് അമ്മയിൽ നിന്നാണ്. ഇന്ന് കാലം പുരോഗമിച്ചു. വാക്കുകൾക്കപ്പുറം നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കും പല കാര്യങ്ങൾ. അതായത് എൻ്റെ അച്ഛൻ ആരെന്ന് അമ്മ പറഞ്ഞത് തരാതെയും അറിയാമെന്ന്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് സ്വയമേവയെ ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ നേരിടുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾ ഇനിയും ഒത്തിരിയധികം ചോദ്യങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടവരാണ്. അപ്പോഴെല്ലാം നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ ശരിയായ ഉത്തരം അന്വേഷിച്ചേ മതിയാവൂ, കൂടുതൽ അധ്വാനിച്ചേ മതിയാവൂ. അങ്ങനെ കഠിനാധ്വാനം ചെയ്തു നാം അന്വേഷിച്ച ഉത്തരം നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മൾ അന്വേഷിച്ച കാര്യങ്ങൾ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷം ലഭിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. ഇല്ലെങ്കിൽ അഗതി കണ്ട സിനിമ പോലെ നിങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു പോകും. പലരും
പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് തിരിച്ചറിവുണ്ടാകുമ്പോൾ വീണ്ടും പഠിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കും. അന്ന് നിങ്ങൾക്ക് സമ്മാനിക്കുക, അത് നിങ്ങൾക്ക് സമ്മാനിക്കുക തീരാ നഷ്ടമായിരിക്കും. ആയതിനാൽ ഇപ്പോൾ തന്നെ പഠിക്കുക. കിട്ടുന്ന സമയമൊക്കെയും ഓരോ ചോദ്യവും കാണുമ്പോൾ ചോദ്യങ്ങളെ വിശദമായി പഠിക്കുക, ഉത്തരം ശരി എന്നുറപ്പ് വരുത്തുക, ജീവിതത്തിൽ ശരിയുമായി മുന്നോട്ട് പോകുക. എങ്കിൽ വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ആഹ്ലാദിക്കാൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. കരയുമ്പോൾ ആരുമില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരിലേക്കും എത്തപ്പെടും. അവരും നിങ്ങളുടെ വഴികൾ പിന്തുടർന്ന് വിജയങ്ങൾ കരസ്ഥമാക്കി വിജയത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. നിങ്ങൾ അവരുടെ റോൾ മോഡലാകും. കാലം കഴിഞ്ഞാലും നിങ്ങളെ അവർ സ്മരിക്കും. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവർ ഒരിക്കലും അസ്തമിക്കാറില്ല. സൂര്യൻ ഒരിക്കലും അസ്തമിക്കാറില്ലല്ലോ. ജീവിതത്തിന് നിറമകരാൻ വെളിച്ചമാകാൻ നിങ്ങൾക്കാവട്ടെ. എക്സാം ചോയ്സസിലൂടെ ഇന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾക്ക് ഒരിക്കലും നന്ദി അറിയിച്ചുകൊണ്ട് എനിക്കുണ്ടായ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. റെസ്പോൺസിബിലിറ്റി ഷെയർഡ് ഹാപ്പിനെസ് മൾട്ടിപ്ലൈഡ് എന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക, നിങ്ങൾക്ക് തീർച്ചയായും വിജയമുണ്ടാകും. സന്തോഷം എല്ലാവർക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.